ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൊറോണ വീണ്ടും പിടിമുറുക്കിയിരിക്കുകയാണ് അല്ലേ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവേണ്ട ഒരവസ്ഥയാണ് ഇനിയും അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ടിപ്പാണ് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാൻ അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത് വെറുതെ പറയുന്നതല്ല ഇത് കഴിച്ചാൽ ഷുഗർ ലെവലിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാവും നമ്മൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും മാങ്ങയും ഒക്കെ ഇട്ട് ചമ്മന്തി അരക്കുമല്ലോ അതേ ഒരു ടേസ്റ്റാണിത് ഗോതമ്പ് കഞ്ഞിയുടെ കൂടെ അതുപോലെ തന്നെ കൂടെ പിന്നെ ഒരു നേരം ചോറ് കഴിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ അളവ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ദോശ എല്ലാം കഴിക്കാം അല്ലേ ഒരുപാടല്ല കൃത്യമായ അളവ് ക്രമീകരണത്തിൽ മാത്രം അപ്പോൾ അതിന്റെ കൂടെ എല്ലാം നമുക്കിത് കഴിക്കാം എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കാണിക്കാം ആദ്യം ഇതാ നെല്ലിക്ക കഴുകി കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ഇത്രയും വലിപ്പമുള്ള രണ്ട് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ചെറിയ നാടൻ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഗുണമായിരിക്കും അല്ലേ പിന്നെ നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഷുഗർ ലെവൽ കുറയ്ക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മുടെ രക്തശുദ്ധീകരണത്തിന് എല്ലാത്തിനും നെല്ലിക്ക വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞു മഞ്ഞൾപ്പൊഴിയാണ് മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണമുള്ള ഒരു സാധനമാണ് അല്ലേ ഇനി നമ്മളിതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അവരവരുടെ എരിവിനും അതുപോലെ തന്നെ മുളകിൻ്റെ എരിവിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ വലിയ മുളകിനേക്കാൾ ഗുണം കാന്താരി മുളക് തന്നെയാണ് അപ്പോൾ കാന്താരി മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാന്താരി മുളകിനും നമ്മുടെ ഷുഗർ ലെവൽ അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കറിയാം നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും എല്ലാം നല്ലതാണ് അല്ലേ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നെല്ലിക്കയാണല്ലോ ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും നോക്കൂ സംഗതി റെഡി ഒരാഴ്ച നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെ കൂടെ കഴിക്കാം ഉച്ചയ്ക്ക് കുറച്ച് ചോറുണ്ടാത്തവർ ചുരുക്കായിരിക്കും അപ്പോൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഓട്ട്സിൻ്റെ കഞ്ഞിയോ ഗോതമ്പിൻ്റെ കഞ്ഞിയൊക്കെ കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് ഇനിയിപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല എല്ലാവർക്കും ഉപയോഗിക്കാം വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് തേങ്ങാ ചമ്മന്തി ഒക്കെ കഴിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അതൊന്ന് മാറ്റി നിർത്തി ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമ്മുടെ ശരീരത്തിന് ഗുണം തന്നെയായിരിക്കും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്